തമിഴ്നാടിന്റെ യഥാർത്ഥ യഥാര്ത്ഥമുഖം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്ര തുടരുകയാണ് തമിഴ്നാട്ടിലെ ഡണ്ടുഗലിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ല റെസ്റ്റോറന്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിലെത്തി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് റിസപ്ഷനിലെത്തി റൂമും ചെക്ക്ഔട്ട് ചെയ്ത് യാത്ര തുടങ്ങി വഴിയരികിൽ കണ്ടതാണ് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ഓലമേഞ്ഞ വീടുകൾ ധാരാളം കാണാൻ സാധിക്കും ഒരുപക്ഷെ മഴ കുറവുള്ള സംസ്ഥാനമായതുകൊണ്ടാവാം ഇപ്പോഴും ഇത്തരത്തിലുള്ള മേൽക്കൂരകൾ ഇവിടെ നിലനിൽക്കാനുള്ള കാരണം ൽ ഒരു വലിയ നഗരമാണ് അത്യാവശ്യം വൃത്തിയും വീതിയേറിയ റോഡുകളുമുള്ള നഗരം വഴിയരികിൽ ഒരു ജ്യൂസ് കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് യാത്രാവേളകളിൽ ഒന്നും ഞാൻ അങ്ങനെ കുടിക്കാറില്ല എന്നാൽ സഹയാത്രിക അങ്ങനെയല്ല കാർട്ടൂണിലെ പോപ്പോയിക്ക് ചീര കഴിച്ചാണ് എനർജി കിട്ടുന്നതെങ്കിൽ നീതുവിനെ ജ്യൂസ് കുടിച്ചാണ് എനർജി കിട്ടുന്നതെന്നാണ് നീതുവിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജ്യൂസ് കടകൾ കണ്ടാൽ വിടാറില്ല ജ്യൂസ് ആണ് ഇവിടെയുള്ളത് ഒരു ജ്യൂസിന് മുപ്പത് രൂപയാണ് വില തമിഴ്നാട്ടിലും അതിഥി തൊഴിലാളികൾ ജോലികളെല്ലാം ഏറ്റെടുത്തെന്നാണ് തോന്നുന്നത് ഇദ്ദേഹം യു പി നിന്നുള്ള ആളാണ് തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുന്നു ജ്യൂസും കുടിച്ച് യാത്ര തുടർന്നു കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന തരിശുഭൂമി കൊച്ചും മലനിരകൾ ഇടതോർന്ന് വളർന്ന് നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഹൈവേയുടെ വഴിയരികിലെ കാഴ്ചകളുടെ പൊതുചിത്രം ഇതാണ് വഴിയരികിൽ കണ്ടതാണ് തമിഴ്നാട് എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് ഹൈവേയിലെ ഡിവൈഡറിന്റെ മെയിന്റനൻസ് ആണ് നടക്കുന്നത് എത്രമാത്രം വേഗത്തിലാണ് ഡിവൈഡറിന്റെ പ്ലാസ്റ്ററിംഗ് ജോലികൾ നടക്കുന്നത് സിമെന്റ് മിക്സറിൽ നിന്നും സിമന്റ് നേരെ പ്ലാസ്റ്ററിംഗ് മെഷീനിലേക്ക് നിമിഷ നേരം കൊണ്ട് പ്ലാസ്റ്ററിംഗ് പൂർത്തിയാക്കി മെഷീൻ നേരെ മുമ്പോട്ട് പ്ലാസ്റ്ററിംഗിന്റെ ഫിനിഷിംഗ് ജോലികൾ പൂർത്തിയാക്കലാണ് ഇവരുടെ ജോലി വട്ടം കൂടിയിരുന്ന് സ്വറ പറയുന്ന ഗ്രാമീണ സ്ത്രീകൾ അവരുടെ കൊച്ചു വീടുകൾ ഒട്ടും തന്നെ ആഡംബരങ്ങളില്ലാത്ത കൊച്ചു ഗ്രാമം തമിഴ്നാട്ടിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തനി ഗ്രാമീണ കാഴ്ചകൾ തന്നെ ഇന്നത്തെ ആദ്യത്തെ ടോൾബൂത്ത് എത്തിയിരിക്കുന്നു അല്പനേരത്തെ വിശ്രമത്തിനായി ടോൾബൂത്തിന് സമീപത്തുള്ള കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി കടയിൽ നിന്നും ഓരോ ഐസ്ക്രീമും വാങ്ങിക്കഴിച്ച് അല്പസമയം വിശ്രമം ശേഷം യാത്ര തുടർന്നു ഒരു മണി കഴിഞ്ഞതോടെ ഉച്ചഭക്ഷണം വാങ്ങുന്നതിനെ ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി കാണുന്ന കടയിൽ നിന്നും ഉച്ചഭക്ഷണം വാങ്ങി വെച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് അടുത്ത കട കാണുന്നതെന്ന് പറയാൻ സാധിക്കില്ല രണ്ടു ഊണിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചിലവായി വന്നിട്ടുള്ളത് ഉച്ചഭക്ഷണവും പാർസൽ വാങ്ങി യാത്ര തുടർന്നു രണ്ടു മണിയോടെ വണ്ടി വഴിയരികിൽ ഒതുക്കി ഉച്ചഭക്ഷണം കഴിച്ചു നിരവധി കറികൾ അടങ്ങിയതാണ് തമിഴ്നാട്ടിലെ ഊണ് ഉച്ചഭക്ഷണവും കഴിച്ച യാത്ര തുടർന്നു ഇന്നത്തെ രണ്ടാമത്തെ ടോൾ പ്ലാസയിലെത്തി അറുപത് രൂപയാണ് ടോളായി വന്നിട്ടുള്ളത് പഴയരികിൽ കണ്ടതാണ് ഏതോ ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു നമ്മൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ അധികം ഉപയോഗിക്കാത്ത കായകനികൾ വെച്ചുള്ള അലങ്കാര രീതിയാണ് ഇവിടെ കാണാനുള്ളത് കരിക്കും വാഴക്കുലയും പനംകുലയും ഓലമടഞ്ഞതുമെല്ലാം കൊണ്ടുള്ള അലങ്കാരം എന്തൊക്കെ ഇലകളും തൂക്കിയിട്ടുണ്ട് കോളാമ്പിമയ്ക്കും എൽഇ ഡി ലൈറ്റും എല്ലാം കാണുമ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയൊരു പ്രതീതി ക്ഷേത്രത്തിന്റെ തെണ്ണയിൽ ആരൊക്കെയോ കിടന്നുറങ്ങുന്നുമുണ്ട് ക്ഷേത്ര കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു വഴിയരികിലെ ലോറി താവളത്തിൽ കൂറ്റൻ മിൻഡുമില്ലിന്റെ ചിറകുകൾ കയറ്റിയ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി അങ്ങോട്ടേക്ക് വിട്ടു പടുകൂറ്റൻ മിൻഡുമില്ലിന്റെ ചിറകുകളാണ് ലോറിയിലുള്ളത് ലോറിയുടെ ജീവനക്കാർ ലോറിയുടെ അടിയിലിരുന്ന് പാചകം ചെയ്യുന്നുണ്ട് നേരെ അവരുടെ അടുത്തെത്തി ചിറകിന്റെ വിശദാംശങ്ങൾ ജോലിക്കാരോട് തന്നെ ചോദിച്ചറിഞ്ഞു തമിഴ്നാട്ടിൽ നിർമ്മിച്ച് മഹാരാഷ്ട്രയിലേക്കാണ് ഈ ചിറകുകൾ കൊണ്ടുപോകുന്നത് പത്തോളം ദിവസം എടുക്കും തമിഴ്നാട്ടിൽ നിന്നും ഈ ചിറകുകൾ മഹാരാഷ്ട്രയിൽ എത്തിക്കാൻ ഇദ്ദേഹം കമ്പനിയുടെ ജോലിക്കാരനാണ് ഇദ്ദേഹത്തിന് ലോറിയിലെ ജോലിക്ക് എന്ത് ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു മാസശമ്പളമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് പതിനെണ്ണായിരത്തോളം രൂപയാണ് ഒരു മാസത്തെ ശമ്പളമായി ലഭിക്കുന്നത് വിൻഡ്മില്ലും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ചധികം വണ്ടികൾ ലോറി ലോറിത്താവളത്തിലേക്ക് വരുന്നതായി കണ്ടത് നേരെ അവരുടെ അടുത്തേക്ക് വിട്ടു ഈ വാഹനത്തിലെല്ലാം വന്നിട്ടുള്ളവർ കച്ചവടക്കാരാണ് ഉത്സവ പറമ്പുകളിലും ചന്തകളിലുമെല്ലാം മാലയും തേനും വിൽക്കുന്ന സംഘമാണിവർ ഓരോ ചെറിയ വാഹനങ്ങൾക്കുള്ളിലും ചെറിയ സ്കൂട്ടറുകളുമുണ്ട് ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു തരം നാടോടി ജീവിതമാണിവർ യിക്കുന്നത് ആള് കൂടുതൽ എവിടെയും കച്ചവടത്തിനായി പോകും ചെല്ലുന്ന നാട്ടിൽ ടെന്റ് അടിച്ചു കഴിയും ഓരോ കുടുംബത്തിനും ഓരോ വാഹനങ്ങളുണ്ട് എല്ലാവരും സ്വന്തം വാഹനത്തിലാണ് യാത്ര കേരളത്തിലും വരാറുണ്ടെന്നാണ് പറഞ്ഞത് നാടോടി സംഘത്തിനോട് യാത്രയും പറഞ്ഞ് യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് തമിഴ്നാടിന്റെ വികസന കുതിപ്പ് കാണാൻ സാധിക്കും ഗ്രാമീണ ജീവിതം കാണാം വ്യത്യസ്ത ജീവിത രീതികൾ കാണാം മൂന്നു മണിയോടെ സേലം എടുക്കാറായിരിക്കുന്നു കേരളത്തിൽ നിന്നും എന്തുകൊണ്ടാണ് കുട്ടികൾ തമിഴ്നാട്ടിൽ പഠിക്കാനായി പോകുന്നതെന്നുള്ളതിന് കാരണമാണ് കാണുന്നത് പലതരത്തിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണിവയെല്ലാം ഈ ഒരു പ്രദേശത്ത് തന്നെ നിരവധി കോളേജുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം നല്ല മികച്ച നിലവാരം പുലർത്തുന്ന ക്യാമ്പസുകളാണെന്ന് തോന്നുന്നു വഴിയരികിൽ ഞാവൽപ്പഴം വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഞാവൽപ്പഴത്തിന്റെ സീസണായാൽ തമിഴ്നാട്ടിലെ വഴിയരികിലെല്ലാം ഞാവൽപ്പഴം വാങ്ങാൻ കിട്ടും ഇവിടെ ഞാവൽപ്പഴത്തിന് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് വില നൂറ് രൂപ കൊടുത്ത് കാക്കിലോ ഞാവൽപ്പഴവും വാങ്ങി യാത്ര തുടർന്നു ഇന്നത്തെ മൂന്നാമത്തെ ടോൾ പ്ലാസ ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ഞാവൽപ്പഴ കച്ചവടക്കാർ ഉണ്ടെന്ന് തോന്നുന്നു ഞാവൽപ്പഴ കച്ചവടക്കാർ മാത്രമല്ല മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ മാമ്പഴ കച്ചവടക്കാരും ധാരാളമുണ്ട് വഴിയരികിലെല്ലാം സ്റ്റാളുകൾ സ്ഥാപിച്ചാണ് കച്ചവടം ഓരോ സ്റ്റാളിലും പല വെറൈറ്റികളിലുള്ള മാമ്പഴങ്ങളുമുണ്ട് അല്പം മാമ്പഴം വാങ്ങുന്നതിനെ ഒരു സ്റ്റാളിനു സമീപം വണ്ടി ഒതുക്കി പലതരത്തിലുള്ള മാമ്പഴം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കിലോയ്ക്ക് അൻപത് രൂപ മുതൽ വില തുടങ്ങുന്നു ഞാൻ ഒരു കിലോ അൽഫോൺസ മാമ്പഴമാണ് വാങ്ങിയത് കിലോയ്ക്ക് നൂറ് രൂപയാണ് വില മാമ്പഴവും വാങ്ങി യാത്ര തുടർന്നു വഴിയരികിൽ വണ്ടി നിർത്തി ഞാവൽപ്പഴങ്ങൾ കഴുകി വൃത്തിയാക്കി കൂടിലാക്കി ഞാവൽപ്പഴവും കഴിച്ചുകൊണ്ട് യാത്ര തുടർന്നു അഞ്ചരയോടെ ഇന്നത്തെ നാലാമത്തെ ടോൾ പ്ലാസ എത്തി സമയം ഏഴരയായതോടെ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇനി അധികം വൈകാതെ കർണാടകയിലേക്ക് കയറും എട്ടരയോടെ ബാംഗ്ലൂരും ഇന്നത്തെ അഞ്ചാമത്തെ ടോൾ പ്ലാസയും എത്തി ഇന്ന് ആകെ മൊത്തം ഞാൻ ടോളിനായി നൽകിയ പൈസ നാനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ബാംഗ്ലൂരിൽ തങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പായി ഓൺലൈനിൽ ഞാനൊരു ഫ്ളാറ്റ് ബുക്ക് ചെയ്തു ഒൻപതരയോടെ ഫ്ളാറ്റിലെത്തി കെ യുടെ ഫ്ളാറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ദിവസത്തെ വാടകയായി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് ഫ്ളാറ്റിലെത്തിയാണ് ഡിന്നർ കഴിച്ചത് മുന്നൂറ് രൂപയാണ് ഡിന്നറിന് ചെലവായി വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം എനിക്ക് ആകെ മൊത്തം ചെലവായ തുക ഇത്രയുമാണ് ഇനി നാളെ രാവിലെ തന്നെ ഗോവയിലേക്കുള്ള യാത്ര തുടരണം